നമസ്കാരം. ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ്. നമ്മൾ വയസ്സായ നമുക്ക് എന്താണ് ആവശ്യം? നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെയാണോ അത് തന്നെ. ഒരു കുട്ടിയുടെ കയ്യിൽ 100 രൂപ കൊടുക്കുന്നതിനേക്കാളും അവന് സന്തോഷം 10 രൂപയുടെ സമ്മാനങ്ങളാവാം, അഭിനന്ദനങ്ങളാവാം, പുഞ്ചിരിയുടെ നല്ല വാക്കുകളാവാം, അവനെ ചേർത്ത് പിടിക്കുന്നതാവാം, അവന് അബദ്ധങ്ങൾ പറ്റുമ്പോൾ പേടിച്ചു നിൽക്കുമ്പോൾ ചേർത്ത് നിർത്തി വാത്സല്യം കൊടുക്കുന്നതാവാം. ഓരോ വാർദ്ധക്യവും മനസ്സുകൊണ്ട് കുട്ടിക്കാലത്തോട്ടുള്ള തിരിച്ചു പോകുക. ഖുർആനിലൊരു വചനം, മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയാൽ അവർക്ക് കാരണത്തിനെ ചെറുക് താഴ്ത്തി കൊടുക്കുക, അവരോട് ചേ എന്ന് പോലും പറയുക. എല്ലാ വിശ്വാസ സംഹിതകളിലും ഇതിന് പ്രാധാന്യം നൽകുന്നു. നമുക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. എന്നാൽ കാരുണ്യത്തിനെ ചെറുക് താഴ്ത്തി കൊടുക്കുക എന്നുള്ളത് അത്ര ഈസിയല്ല. എൻ്റെ അടുത്തൊരു ഉമ്മ വരാറുണ്ട്. അവർക്ക് 4 മക്കളാണ്. 4 പേരും 4 വീടുകളിൽ സന്തോഷമായി കഴിയുന്നു. ഒരിക്കൽ മക്കൾ എന്നോട് പറഞ്ഞു, സാറേ, ഉമ്മ എപ്പോഴും ആ പഴയ വീട്ടിൽ തന്നെയാണ് താമസം. അവിടെ ഉമ്മാനെ നോക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. ഉമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. ഉമ്മാക്ക് വാശിയാണ്. ഞാൻ ഉമ്മാണ്ട് പറഞ്ഞു, എന്തിനാ ഉമ്മ വാശി? മക്കൾക്ക് നിങ്ങളോട് നിങ്ങളെ നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അത് അവർക്കൊരു അവസരവുമാണ്. പക്ഷെ ഉമ്മ പറയാൻ പറയുന്നത്, മോനെ, എനിക്ക് 28 വയസ്സുള്ളപ്പോൾ അവരുടെ ഉപ്പ ഗൾഫിൽ ആക്സിഡന്റിൽ മരിച്ചതാണ്. അന്ന് എനിക്ക് 4 മക്കളുണ്ട്. ഏറ്റവും ചെറിയ മോന് 8 മാസം മാത്രം പ്രായം. ഈ വീട്ടിലിരുന്നു കൊണ്ട് ആ ഉപ്പാന്റെ ഓർമ്മകളും കൂടിക്കൊണ്ടാണ് ഞാൻ ഇവരൊക്കെ വളർത്തിയുണ്ടാക്കിയത്. ഈ വീട് വിട്ടുകൊണ്ട് വേറെ എവിടെ പോയാലും എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് നമുക്ക് അറിയാൻ തുടങ്ങി. മക്കൾക്ക് മാതാവിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ കണ്ണുനീര് വരാതിരിക്കണമെങ്കിൽ ആ മക്കൾ ഇനിയും കാര്യത്തിൽ ചെറുത് താഴ്ത്തി കൊടുക്കും. അതിന് ഒരുപാട് ക്ഷമ വേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്സ്, സാക്രിഫൈസുകൾ വേണ്ടി വരും. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടായിരുന്നു, മനോജ്. മനോജിന്റെ അച്ഛൻ മാസങ്ങളായി സ്ട്രോക്ക് വന്ന് കിടക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രക്കൊഴുപ്പ് വരും, കഫ കെട്ട് വരും. പലപ്പോഴും അച്ഛനെ കോരിയെടുത്തുകൊണ്ടാണ് മനോജ് അഡ്മിഷൻ വേണ്ടി വരാറ്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, മനോജ്, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അഡ്മിഷൻ വേണ്ടി വരുന്നുണ്ട്, നീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, എനിക്ക് താങ്ങാണ്. പക്ഷെ മനോജ് പറഞ്ഞു, സാറേ, ഞാനൊരു എഞ്ചിനീയറാണ്, എനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ നോക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി എടുക്കുന്നത്. ഇതാകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓട്ടം പോകാം, ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ അച്ഛനെ നോക്കുകയും ചെയ്യാം. എൻ്റെ അച്ഛൻ ഉള്ളിടത്തോളം കാലം അച്ഛനെ പൊന്നുപോലെ നോക്കലാണ് എനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞേ എനിക്ക് മറ്റെന്തും തോന്നുന്നു. മനോജിന്റെ പോലെ കാരണത്തിന് ചെറുക് താഴ്ത്തി കൊടുക്കുക എന്നുള്ളത് നമുക്കെല്ലാം കഴിയുമ്പോൾ എന്നറിയില്ല. പക്ഷെ അതിന് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും ജീവിത വിജയവും. പലരും വയസ്സായ മാതാപിതാക്കളെ കൊണ്ട് ഒ പിയിൽ വരുമ്പോൾ പറയും, ഉപ്പ പറഞ്ഞേ കേൾക്കുന്നില്ല, ഉപ്പാക്ക് നെയ്ച്ചോറ് വേണം, ബീഫ് വേണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം നൽകണം. കുറച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ, അത് അവർക്ക് എന്താണ് ആവശ്യം അത് കൊടുക്കുക. അല്ലാതെ നമ്മൾ സാധാരണ മറ്റുള്ളവരോട് പറയുന്ന പോലുള്ള നിയന്ത്രണങ്ങൾ പലതും നമ്മൾ വയസ്സായ ആളുകൾ ചികിത്സിക്കുമ്പോൾ എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. എന്തായാലും അവർക്ക് ആരോഗ്യത്തിന് മരുന്ന് കഴിക്കേണ്ട നിർബന്ധമാണ്. എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ അൽഷിമസ് ഡിസീസാണ്. ടോയ്ലറ്റ് ഏത് ബെഡ്റൂം ഏതെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലെത്തി. അവൻ പറയും, ചില സമയത്തേക്ക് എനിക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ 6 മാസം പ്രായമായപ്പോൾ, 1 വയസ്സായപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, ആ അവസ്ഥയിലോട്ട് നമ്മൾ മാതാപിതാക്കൾ എത്തുന്നൊരു സിറ്റുവേഷൻ, അവിടെ നമുക്ക് ഒരുപാട് ക്ഷമ വേണ്ടി വരും. ചെയ്യെന്ന് പറയാതിരിക്കണമെങ്കിൽ നമ്മൾ കാരണത്തിന് ചെറുകൾ അത്രയും താഴ്ത്തി കൊടുക്കേണ്ടി വരും. പക്ഷേ അതിന് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ മനസ്സെത്തിയാൽ അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ മാതാപിതാക്കൾ അവർ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവർ ചേർത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ബാക്കി എല്ലാ വിജയങ്ങളും ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും അതിന് പിന്നാലെ നമ്മൾ തേടിയെത്തും. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും ജീവിത വിജയം കൈവരിക്കാൻ കഴിയാത്തവരാണ് ഏറ്റവും വലിയ നിർഭാഗ്യവന്മാർ എന്ന മഹത്വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.